ഒരു മേഖലയാണ്. അതിൻ്റെ ഭാഗമായാണ് കോടാനുകോടി രൂപയുടെ നിക്ഷേപവും കോടാനുകോടി രൂപയുടെ വായ്പകളും ഓരോ സഹകരണ മേഖല സഹകരണ സ്ഥാപനത്തിലൂടെയും നടക്കുന്നത്. ഇത് വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ്. ഇതേവരെയുള്ള അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ആ വിശ്വാസ്യത നിലനിർത്തിപ്പോകാൻ സഹകാരികളും നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, മനുഷ്യരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ആ മനുഷ്യർ ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നവരുണ്ടാകാം. അതിൻ്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കും. ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പക്ഷേ അതിൽ കാണേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംഭവം നടന്നു എന്നതിൻ്റെ നേരെ കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്താനോ സഹകരണ മേഖലയെ ആകെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനുള്ള പ്രവർത്തനമല്ല നടത്തുക. കുറ്റം ചെയ്തവർക്കെതിരെ അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കത്തക്ക നടപടികൾ സ്വീകരിക്കും. അതിനോടൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ച സമീപനം. കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ കാണേണ്ടത്, നമ്മുടെ ഈ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം 117 കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ബാങ്ക് എത്തിയത്. അപ്പോൾ ബാങ്ക് തകർന്നു പോവുകയല്ല, ഇപ്പോൾ കൃത്യമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും കള്ളമല്ല, സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോവുക. എന്നാൽ ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയവരെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ല. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്രയെത്ര അഴിമതിയുടെ കഥകളാണ് നമുക്ക് രാജ്യത്ത് കേൾക്കേണ്ടി വന്നത്. അതിൽ കേന്ദ്ര സർക്കാർ BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അവരുടെയെല്ലാം നേതൃത്വം നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകളില്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇലക്ട്രോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏതെല്ലാം മാനങ്ങളാണ് അതിന് പുറത്തു വന്നിട്ടുള്ളത്, അത് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നത്. ആ സംസ്കാരമല്ല ഇവിടെയുള്ളത്. ഇവിടെ ഒരു തരത്തിലുള്ള അഴിമതിയോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സമീപനമാണ് തുറന്നു വരിക.